ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മോം ആൻഡ് മീ കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്വീറ്റ് സമോസയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കണേ. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്ത് പോരണം. അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് കിസ്മിസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ കിസ്മിസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇനി അണ്ടിപ്പരിപ്പ് വറുത്ത് പോരിയ ആ ഒരു പാനിൽ തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സമൂസയാണിത്. ഇനി മുട്ട വറുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സമൂസയിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തതായി ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു റോളർ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ആദ്യം തന്നെ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഈ ബ്രെഡിന് നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ 4 സൈഡും വെള്ളം കൊണ്ടുവന്ന് നനച്ചു കൊടുക്കണം. ബ്രെഡ് ഒട്ടാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണിത്. എന്നിട്ടിത് ക്രോസ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും വെള്ളം വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. ഒട്ടും തന്നെ ഹോൾസ് ഒന്നും ഉണ്ടാവരുത്. ഇപ്പോൾ ഇത് ആദ്യത്തെ സമൂസ ഇവിടെ തയ്യാറായിട്ടിട്ട് ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള സമൂസ ഇട്ട് കൊടുക്കാം. അപ്പം ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മളെ സമൂസ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.